നേരത്തെ നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പൃഥ്വിരാജ് സ്വാമി പോലെ രണ്ടാമത്തെ ഷോറൂമിന്റെ ഇനോഗ്രേഷൻ ആണ് ഇവിടെ നടന്നത്. അപ്പോൾ ഇതിനു മുമ്പും വെളിയിലും ഉള്ളിലും പറഞ്ഞതുപോലെ ഈ യാത്ര ഞാൻ കല്യാൺ സിൽസിനോടൊപ്പം തുടങ്ങുന്നത് നാലാമത്തെ ഷോറൂമിൽ നിന്നാണ്. അപ്പോൾ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കേരളത്തിലെ എല്ലാ കല്യാൺ സിൽസിൻ്റെ കസ്റ്റമേഴ്സിനും എൻ്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകർക്കും ഇതുപോലെ ഓരോ ഉദ്ഘാടന വേളയിലും ഞങ്ങളോടൊപ്പം വന്ന് ഇത് കവർ ചെയ്ത മാധ്യമ സുഹൃത്തുക്കൾക്കും ഒന്നടങ്കം ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അടുത്ത വർഷത്തിന് 2016 ആദ്യത്തെ ക്വാർട്ടറിൽ തന്നെ 4 പുതിയ ഷോറൂമുകൾ വീണ്ടും കല്യാൺ തുടങ്ങും. അതിലൊന്ന് ഇന്ത്യക്ക് വെളിയിലായിരിക്കും. ഇനിയൊരു ഇത്രയും നാൾ വന്നിരുന്നൊരു പ്രോളിഫറേഷൻ്റെ റേറ്റ് ഇനിയും കൂടുകയാണ് കല്യാൺ സിൽസിനെ സംബന്ധിച്ചിടത്തോളം. സോ ഈ ഒരു യാത്രയിൽ കല്യാൺ സിൽസിൻ്റെ മുഖമായി കല്യാൺ സിൽസിൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ കല്യാൺ സിൽസിനോടും നിങ്ങളോടും ഒന്നുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള വടകര നിവാസികളെ, കല്യാൺ സിൽക്കിൻ്റെ 22-ാമത്തെ ഷോറൂം നിങ്ങളുടെ പട്ടണത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ പൃഥ്വിരാജാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. വടകരയ്ക്ക് ഒരു അഭിമാനമായ രീതിയിൽ 30,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ഷോറൂമാണ് ഇവിടെ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. ഒരേ സമയം 100 കാറുകൾക്ക് നിർത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. ടെക്സ്റ്റൈൽ രംഗത്ത് എല്ലാവിധ ഐറ്റവും, ചെറിയ കുട്ടികളുടെ ഉടുപ്പ് മുതൽ വിവാഹ സാരികൾ വരെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും 50 കല്യാണ പാർട്ടികൾക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ ഷോറൂമിലുണ്ട്. ഞങ്ങളുടെ സ്വന്തം ബ്രാൻഡായ സൗഗന്ധിക സിൽക്ക് മുതൽ എല്ലാ ഐറ്റവും ഇവിടെ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ ഉടുപ്പായാലും ബാക്കി സാരീസും എല്ലാ വെറൈറ്റീസിലും പകുതിയോളവും 50% ഞങ്ങളുടെ സ്വന്തമായ ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യവുമാണ്. നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ഷോറൂമിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. ഈ വർഷം തന്നെ മാർച്ചിൽ പയ്യന്നൂരും കാസർഗോഡും മിഡിലോടുകൂടി ഉദ്ഘാടനം ചെയ്യുകയാണ്. മാത്രമല്ല, മസ്കറ്റിലും നമ്മുടെ ഷോറൂം മാർച്ചിൽ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കും. അതെ, പുതിയ പ്രോജക്റ്റ് പോരെ. Thank you.
നിലവിളക്ക് കൊടുത്തതായി നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ശ്രീ പൃഥ്വിരാജ് ഒരു നല്ല കൈ കൊടുക്കുന്നു. സ്ഥിതി ചെയ്യുന്ന ഈ വാർഡിലെ കൗൺസിലറായ ശ്രീമതി എ പ്രേമകുമാരി